സഹോദരങ്ങളെ, മനുഷ്യന്റെ വൈജ്ഞാനികമായ യാത്രയാണ് ഇത്. നിരവധി തവണ നാം സൂചിപ്പിച്ച കാര്യമാണ്. ചരിത്ര പുരുഷന്മാരല്ല ഇവർ എന്ന് സൂചിപ്പിച്ചതാണ്. അതിന് നിരവധി തെളിവുകളും നമ്മൾ സമർപ്പിച്ചതാണ്. അത് ഞാൻ സൂചിപ്പിച്ചല്ലോ. ആദമ് തലക്കാർ അബ്ബഹു റബ്ബിഹി കരിമാത്തിൻ, ആദം കരിമാത്തുകൾ ദൈവത്തിന്റെ വചനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ സൂചിപ്പിച്ചതാണ് അല്ലെ. ഇബ്രാഹിം എന്ത് ചെയ്യുന്നു? അത്തമ്മഹുന്ന വൈദത്തല ഇബ്രാഹിമ റബ്ബുഹു ബി കരിമാത്തിൻ അത്തമ്മഹുന്ന. ഇബ്രാഹിം അത് പൂർത്തിയാക്കുന്നു. ഇതൊക്കെ ഒരുപാട് തവണ വിശദീകരിച്ചതാണ്. ഈസയിൽ എത്തുമ്പോഴത്തേന് ഈസ അള്ളാഹുവിന്റെ കരിമത്താണ്. ബഷറും സെവിയ സെവിയെന്ന എൽമുൽ കമാൽ, കാമിലായ എൽമ് പൂർത്തിയാവുന്ന ഒരു ബഷറായി മാറുന്നത്, റൂഹുൽ ഖുദുസ് കൊണ്ട് പരിശുദ്ധപ്പെടുത്തുന്നത്, അള്ളാഹുവിന്റെ മുഖറബാക്കുന്നത്, അള്ളാഹുവിലേക്ക് ഉയർത്തുന്നത്, ഇങ്ങനെ നിരവധി ഗുണങ്ങൾ ആർക്കാണ്? ഈസക്ക അല്ലെ. അള്ളാഹുവിന്റെ കരിമത്താണ്. കുറച്ച് ആയത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ റൂഹു മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള റൂഹുമാണ്. ഒമിനൽ മുഖറബിൽ, അള്ളാഹുവിലേക്ക് കരീബായ ആളാണ്. ഇതാ സഹലക്ക വിപാദി അന്നി ഇന്നി കരീബ്, അള്ളാഹുവിന്റെ മുഖറബായി കരീബായി നിൽക്കുന്ന ആളാണ് ഈസ. ഉറപ്പിനാഹു, ഞാൻ ഉയർത്തിയതുമാണ്. അപ്പൊ ഈ ഗുണങ്ങളൊക്കെ മറിയമ്മിനോട് പറഞ്ഞു, ബഷറൻ സെവിയനെയാണ് തരാൻ പോണത്. സമ്പൂർണനായ എല്ലാ അറിവുകളും സെവിയായി പൂർണമായും ഉൾക്കൊണ്ട ഒരു മനുഷ്യനെയാണ് നിനക്ക് നിന്നിൽ നിന്ന് ജനിക്കാൻ പോകുന്നത്. അങ്ങനത്തെ ഒരു അറിവാണ് നിന്നിൽ നിന്ന് ജനിക്കാൻ പോകുന്നത്. അതിന് കുറച്ച് മഹാല് സഹിക്കണം, കുറച്ച് വേദന സഹിക്കണം, പെട്ടെന്ന് കിട്ടൂല. ആ ഒരു ആശയമാണ് നവാസ് സൂചിപ്പിച്ചത്. അതിന് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അത് തലച്ചോറിന്റെ പ്രവർത്തനം ഉണ്ട് എന്നുള്ളത് തന്നെയാണത്. അത് ശാസ്ത്രീയമായിട്ടൊന്നും ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞ ഒലവക്കോട് ക്ലാസ്സില് ഹംസപാലയ്ക്ക് കുറച്ച് കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. നമ്മളെ നെഗറ്റീവ്, അതായത് ദുഷിച്ച ചിന്തകൾ ഒരു മനുഷ്യനെ സ്വാധീനം ചെലുത്തുമ്പോൾ അവന്റെ ക്രയവിക്രയങ്ങൾ ആ ദുഷിച്ച പ്രവണതകൾ പുറത്ത് പ്രവർത്തനങ്ങളായി വരുമ്പോൾ, ആ പ്രവർത്തനങ്ങൾ പുറത്ത് നിർവഹിക്കാൻ അവന് കഴിയാതെ വരുമ്പോൾ അവൻ അവന്റെ ഉള്ളിലെ തന്നെ സെല്ലുകളിൽ ഇത് പ്രയോഗിക്കാൻ തുടങ്ങും. അവന്റെ ഉള്ളിൽ തന്നെ ഇപ്പൊ പക എന്നുള്ളത് മറ്റുള്ളവരോട് പ്രവർത്തിക്കാൻ കഴിയാതെ വരുമ്പോൾ ഇവന്റെ ഉള്ളിലെ സെല്ലുകളെ തന്നെ ഇവൻ കൊന്നുകൊണ്ടിരിക്കും. കാരണം ഈ പ്രവർത്തനം പുറത്ത് നിർവഹിക്കാൻ കഴിയുന്നില്ല അവന്. ആ രൂപത്തിൽ ഇവൻ തെറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് മൂസക്ക് മഹബ്ബത്ത് ഇട്ടത്, റഹ്മത്ത് ഇട്ടത്, ഇൽമ് ഇട്ടത്. അത് വെറുതെ ഇട്ടതല്ല. എന്നിട്ടാണ് അറിവ് കൊടുക്കുന്നത്. എന്നിട്ടാണ് അള്ളാഹു അറിവ്, അള്ളാഹുവിന്റെ അറിവ് കൊടുക്കാൻ വിളിക്കുന്നത്. അപ്പോ ഇൽമ്, മഹബ്ബത്ത്, അഖ്ലാഖ് ഇതൊക്കെ ഉള്ള ഒരു മനുഷ്യനിലെ നല്ല അറിവുകൾ അവനിൽ പ്രവർത്തിക്കുകയുള്ളൂ എന്നാണ് ആ പറഞ്ഞതിന്റെ സൂചന. ഇത് ഖുർആനികമായ തെളിവാണത്. ഇപ്പൊ ഞാൻ കൊലയാളിയായ ഒരു മനുഷ്യനാണെങ്കിൽ, എന്റെ ഇത് രൂപപ്പെടുത്തി ഇത് പരിശീലിച്ച് കൊണ്ടുവന്ന വ്യക്തിയാണെങ്കിൽ, പുറമേ എന്റെ ഈ പ്രവൃത്തി നിർവഹിക്കാൻ കഴിയാതെ വരുമ്പോൾ എന്നിൽ തന്നെ അത് പ്രവർത്തിക്കാൻ തുടങ്ങും. ഇവനിലെ തന്നെ സെല്ലുകളിൽ ഈ പ്രവർത്തനം പ്രവർത്തിക്കാൻ തുടങ്ങും എന്നുള്ളത് ആധുനിക സയൻസാണ്. സയൻസ് ഒന്നും പറയാൻ ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഖുർആൻ പറയാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോ അതാ അതിലേക്കുള്ള ഒരു സൂചനയാണ് നവാസ് സൂചിപ്പിച്ചത്. അതൊരു വലിയ അറിവാണ്. തലച്ചോറിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. അതിന്റെ കോൺഷ്യസ് ആയ മൈൻഡ് പ്രവർത്തിക്കുന്നത് ഏകദേശം 30%. ബാക്കി അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുകയാണ്. അത് റൈറ്റ് സൈഡിലാണ്. അതാണ് സൂറുൽ അയ്മൻ, യമീനിൽ നിന്നാണ് ഈ തൗറ് ഈ അറിവിന്റെ തസവ്വുറ് പുരോഗതി വരുന്നത്.
അതാണ് ഒക്കത് ഹലക്കും അസുവാറ എന്ന് ഖുർആൻ പറഞ്ഞത്. നിങ്ങളെ പടിപടിയായി വൈജ്ഞാനികമായി പടിപടിയായി ഉയർത്തിക്കൊണ്ടാണ് മനുഷ്യ നിന്നെ ഞാൻ രൂപപ്പെടുത്തിയെടുക്കുന്നത് എന്ന് ഖുർആൻ പറഞ്ഞു. ഇത് ഇവന്റെ വൈജ്ഞാനികമായ പുരോഗതിയാണ് സൂചിപ്പിക്കുന്നത്. നെഫ്സും തന്നെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം നമ്മളിൽ നെഫ്സും അമ്മാറത്തും ബിസു ആണ് ആദ്യം ഉണ്ടാകുന്നത്. പിന്നെ നെഫ്സും ലവ്വാമയാണ് ഒരു മനുഷ്യനിൽ പിന്നെ രൂപപ്പെടുന്നത്. ഇത് ഇതിന്റെ പടിപടിയായിട്ടുള്ള ഉയർച്ചയാണ്. പിന്നീട് ഇവനിൽ രൂപപ്പെടുന്നത് നെഫ്സുൽ മുൽഹിമയാണ്, ഇൽഹാമ് കൊടുക്കുന്നത്. പിന്നെ നെഫ്സുൽ മുത്തമയിന്ന, പിന്നെ അവിടുന്ന് പോയാൽ നെഫ്സും റാളിയത്താണ് വരുന്നത്. നെഫ്സും റാളിയത്ത് കഴിഞ്ഞാൽ പിന്നെ നെഫ്സുൽ മർലിയ, നെഫ്സും മർലിയത്തും കഴിഞ്ഞിട്ടാണ് നെഫ്സും നഖിയ, പരിശുദ്ധമായ നഖിയായ വളരെ തഹൂറായ നഖിയ എന്ന് പറഞ്ഞാൽ ഒരാൾ വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അവർക്ക് വേണമെങ്കിൽ ഈ ക്ലാസ് കേൾക്കുമ്പോൾ മനസ്സിലായിപ്പോൾ നഖിയ എന്ന് പറഞ്ഞാൽ എല്ലാ നെഗറ്റീവ് ഗുണങ്ങളിൽ നിന്നും പരിശുദ്ധമായ മനസ്സ്, അതാണ് നെഫ്സ് ഏറ്റവും ടോപ്പ് അവസ്ഥ. അപ്പൊ നെഫ്സ് ലവ്വാമയിൽ നിന്ന് തുടങ്ങി അമ്മാറത്തിൽ നിന്ന് തുടങ്ങി ലവ്വാമയിൽ നിന്ന് മുൽഹിമയിൽ നിന്ന് മുത്തുമയിൽ നിന്ന് റാളിയത്തിൽ നിന്ന് മർളിയത്തിൽ നിന്ന് നഖിയത്ത്, ഇത് ഒരു മനുഷ്യന്റെ പടിപടിയായിട്ടുള്ള ഇത് വളർച്ചയാണ്. അതെന്നെ ഞാൻ പറഞ്ഞല്ലോ ഫിസ്റ്റ് റഹസ്യണ്ട് ഖുർആൻ വിശദീകരിച്ചതാണ്. ഒമ്പത് നെഗറ്റീവുകളാണ്, ഒമ്പത് എന്നല്ല അതിന്റെ നമ്പറല്ല. ഫിസ്റ്റ് റഹസ്യ എന്നുള്ളത് റഹസ്യ എന്നുള്ളതിന് തിരിച്ചു വായിച്ച തഹറ എന്നാണ് അല്ലെ, റഹത്ത എന്നുള്ളതിനും തിരിച്ചു വായിച്ചോണം തഹറ എന്നാണ്, പരിശുദ്ധമായത് എന്നാണ്. അപ്പൊ റഹത്ത എന്ന് പറഞ്ഞാൽ മലിനമായത് എന്നാണ്. ഈ മലിനമായത് സംഘങ്ങൾ ഏതൊക്കെയാണ്? ഇബ്നു നൂഹ് ഒന്ന്, ഇബ്നു ലൂത്ത് അല്ല ഇമ്രാത്ത് ലൂത്ത്, പിന്നെ അവിടുന്ന് ഇവിടെ പോലെയാണ് ഒമ്പത് ആളാണ്. ഇമ്രാത്ത് നൂഹ് അവിടുന്ന് പോന്നിട്ട് പിന്നെ ഹാറൂന്, കാമാന്, ഫിറൌന്, ഇങ്ങനെ ഒൻപത് ആളുകളാണ് ആ ഇബ്നു റഹത്തായിട്ട് നിലകൊള്ളുന്നത്. അല്ല റഹത്തായിട്ട് ഫിസ്ഖ് ഒമ്പതല്ല, അവരവരുടെ മലിനതയെ വികസിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ എന്നാണ് അതിന്റെ അർത്ഥം. വസിയാ എന്ന് പറഞ്ഞാൽ വിശാലമാക്കിയതാണ്, അതിലാണ് കസാ എന്നാണ് ഇത്തിസാ വിശാലത. അപ്പോ അവർ അവരുടെ നെഗറ്റീവിസം, അതായത് നമ്മളിലെ ദുർഗുണങ്ങളെ ദുഷിച്ച പക ഒന്ന് ഇവിടെ ദുഷിച്ചതാണ്, വിദ്വേഷം ഒരു ദുഷിച്ചതാണ്. ഇതൊക്കെ ആല് ഫിറൌനാണ്, അതൊക്കെ ഞാൻ സൂചിപ്പിച്ചത്, ഇനി അത് ആവർത്തിക്കുന്നില്ല. ആല് ഫിറൌൻ ആരൊക്കെയെന്ന് ചോദിക്കണ്ട, ഇനി ഫിറൌന്റെ ആ സഹബാ പിന്നെ കുടുംബക്കാര് അദാവത്ത് ശത്രുത, ബഗ്ലാവ് വിദ്വേഷം, ഹിക്കിദ് പക, മക്കറ് കുതന്ത്രം, ഇങ്ങനെ പല ഇജ്ജത്ത് കിബർ, ഇങ്ങനെ പല ദുർഗുണങ്ങളും മനുഷ്യരിലുണ്ട്. ഈ ഗുണങ്ങളെ ആണ് അവിടെ ഫിസ്ഖത്തു റഹത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഇവർ വികസിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഇത് ഒരു ചെയിനാണ്, ചെയിനായിട്ട് പോരാണ്. ആദമ ഹുബൂത്തായി, ആദമ ജന്നത്തിൽ നിന്ന് പുറത്തായി ഹുബൂത്തായിട്ട് പുറത്താവുന്നു. ഇബ്ലീസ് ആകട്ടെ, ഇബ്ലീസ് നേരെ വിപരീതാണ്, അത് പിന്നെ സൂചിപ്പിക്കും. അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. ഇത് ഞാൻ സൂചിപ്പിച്ചത് ഒരിക്കൽ ഇബ്രാഹിം അള്ളാഹുവിലേക്ക് പോവുകയാണ് അല്ലെ, ഇന്നീ റാഹിബ് ഇലാ റബ്ബി, മൂസയിലേക്ക് എത്തുമ്പോ ഇന്ന മഹീ റബ്ബി എന്നാണ്, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, റബ്ബ് കൂടെയുണ്ട്. അല്ലെങ്കിൽ റബ്ബിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാലുകൊണ്ട് മാറ്റി നടന്നു പോകലല്ല, വാക്കിംഗ് അല്ല, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ചിന്ത ദൈവികമായി പ്രവർത്തിക്കാൻ തുടങ്ങുക എന്നാണ് അതിന്റെ അർത്ഥമുള്ളൂ, ആക്ടിവേറ്റ് ആകുക എന്നാണ് അതിന്റെ അർത്ഥമുള്ളൂ. അപ്പൊ ഞാൻ ഇന്നീ റാഹിബുന്നിലല്ല, അള്ളാഹുവിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ ദൈവീകമായ ഗുണങ്ങൾ, അള്ളാഹുവിന്റെ ഗുണങ്ങൾ എന്നിൽ ആക്ടിവേറ്റ് ആകാൻ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ഇനി റാഹിബ് എന്ന് പറഞ്ഞാൽ മാഷിയാണ്, വാക്കിംഗ് അല്ലാന്ന് അർത്ഥം.
കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഇപ്പൊ തന്നെ പ്രവർത്തനക്ഷമമായി തീർന്നിരിക്കുന്നു എന്നർത്ഥം. ഇപ്പൊ പ്രവർത്തനക്ഷമമായി തീർന്നു എന്നാണ് അതിന്റെ അർത്ഥം. അത് റബ്ബിലേക്കാണ് പോകുന്നതെങ്കിൽ മുഹമ്മദിലേക്ക് എത്തുമ്പോഴത്തിനും ഈസയിലേക്ക് എത്തുമ്പോഴത്തിനും അവര് അള്ളാഹുവിന്റെ കൂടെ ആളാണ്, റബ്ബിനെയും കിട്ടും. വേണ്ടു മനസ്സിലായത്, അവര് ഇന്നല്ലാഹ മഹാനാണ്, അവിടെ അള്ളേനു കൂടെ. മൂസ പറയുന്നത് ഇന്ന മറൈ റബ്ബി എന്നാണ്. മൂസയുടെ കൂടെ റബ്ബാണ് കൂടെയെങ്കിൽ ഇന്നല്ലാഹ മഹന എന്ന് പറയുമ്പോ അള്ളാഹു കൂടെയാകാൻ തുടങ്ങി. അതിന്റെയും പടി ഉയർന്നപ്പോൾ അള്ളയുണ്ട് നമ്മുടെ കൂടെ എന്ന് പറയാൻ തുടങ്ങുന്നത് അവിടേക്ക് എത്തുന്ന ആ പദവിയിലേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് മൂസ റസൂലുള്ളയാണ്, ഈസ റസൂലുള്ളയാണ്, മുഹമ്മദ് റസൂലുള്ളയാണ്, ഇബ്രാഹിം വരെ നബിയാണ്. ഇതൊക്കെ നിരവധി തവണ വിശദീകരിച്ചതാ. ഇബ്രാഹിം വരെയുള്ള ആളുകൾക്ക് പറയുന്ന ഗുണം നബിയാണ്. റസൂലുള്ള എന്ന് ഇബ്രാഹിമിനെ കുറിച്ച് പറയുന്നില്ല ഖുർആനിൽ എവിടെയും. നബി എന്നുള്ള നബി എന്ന് പറയുന്നത് 170 സ്ഥലങ്ങളിലെ ആയത്തുകൾ വിശദീകരിക്കണം. നബി ആരാണ്? അതിൽ നബി പെട്ടെന്ന് തന്നെ ചോദിച്ച ഒരൊറ്റ നിർവചനത്തില് നബി ആരാന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. 500 ആയത്തുകളിൽ റസൂൽ ആരാന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഈ 500 ആയത്തിന്റെ ആശയങ്ങളുടെ സംഗ്രഹം എടുത്താലേ റസൂൽ ആരാന്ന് പൂർണ്ണമായിട്ടും പറഞ്ഞു തരാൻ പറ്റുള്ളൂ. പെട്ടെന്ന് നിങ്ങൾ ചോദിക്കരുത്. അതാണ് പറയുന്നത്, നബി എന്ന് പറഞ്ഞ ഒരു ഗുണം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. തഹ്വീലുള്ള ഹദീസ് കിട്ടിയ ആളാണ്. എല്ലാ സംഭവങ്ങളുടെയും ആത്യന്തികത വിശദീകരിക്കാൻ കഴിയുന്ന യൂസഫിന്റെ ഗുണം കിട്ടിയ ഒരു വ്യക്തി ആരുണ്ടോ അവൻ നബിയാണ്. അത് റസൂൽ ഒരു ഗുണ ഞാൻ പറയുന്നത്. ഹദസുകളുടെ പുതുതായി ഉണ്ടാവുന്ന സംഭവങ്ങളുടെ അവര് അതിന്റെ പ്രഥമവും ആത്യന്തികവുമായ കാര്യങ്ങൾ എന്തെന്ന് വ്യക്തമായി തന്റെ നബ തന്നിൽ നിന്ന് തന്റെ ബുദ്ധി അറിയിച്ചു കൊടുക്കുന്ന ആ അറിവുകൾ കൊണ്ട് സംസാരിക്കാൻ കഴിയുന്നവനാരോ അവനാണ് നബി. ഒരു ഗുണം അതാണ്. അതാണ് പറയുന്നത് 170 ആയത്തുകൾ എടുത്തിട്ട് നബിയുടെ ഗുണങ്ങൾ പറയണം. റസൂലിന്റെ ഉള്ളിലാണ് നബി, റസൂലിന്റെ ഉള്ളിലാണ് നബി, നബിയുടെ ഉള്ളിലല്ല റസൂല്. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഇതാണ് റസൂല് നബി. അത് വേണമെങ്കിൽ ഇനി വിശദമായിട്ട് ഇതൊക്കെ മാസങ്ങള് ദിവസങ്ങളിരുന്ന് സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. പെട്ടെന്ന് ഒന്ന് നിങ്ങൾ ഒരു സുപ്രഭാതത്തിൽ അതെന്താണെന്നും ചോദിച്ചാൽ പെട്ടെന്ന് ഞാൻ നോക്കട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ച് 170 ആയത്തുകളിൽ നബി വന്നിട്ടുണ്ട്. അത് പെട്ടെന്ന് പറയാൻ പറ്റുമോ? അതാണ് പറഞ്ഞ ഒരു ഗുണം. അങ്ങനെ നിരവധി ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ് നബി. 500 നിങ്ങൾ നോക്കിക്കൊള്ളണം, പോയി എണ്ണി നോക്കിയാൽ മതി. 500 സ്ഥല ആയത്തുകളിൽ റസൂല് വിശദീകരിച്ചതുണ്ട്. പക്ഷേ റസൂലുള്ള തുടങ്ങുന്നത് എവിടെ നിന്നാണ്? മൂസയിൽ നിന്നാണ്. റസൂലും റബ്ബിൽ ആലമീനുമാണ്, റസൂലുള്ളയുമാണ് ആര്? മൂസ. അവിടെ നിന്ന് തുടങ്ങുകയാണ്. റബ്ബുൽ ആലമീനിൽ നിന്നുള്ള റസൂലുമാണ്, റസൂലുള്ളയുമാണ്. നേരെ മറിച്ച് മറിയം വരെ നിൽക്കുന്നത് റഹ്മാനിയത്തിന്റെ അതുവരെയാണ്. റഹ്മാൻ ആരാന്ന് ഒരു ചോദിച്ചപ്പോ റഹ്മാൻ എന്ന് പറഞ്ഞ കാരുണ്യത്തിന്റെ ഗുണങ്ങൾ ഒരു വ്യക്തിയിൽ എപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്നുവോ അപ്പോൾ അവനിൽ റഹ്മാൻ പ്രവർത്തിക്കുകയാണ്. മാഷോട് റഹ്മാൻ ചോദിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയണ്ട. അത് എത്ര വട്ടം ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ ഇന്നും ഒരാൾ പറഞ്ഞ റഹ്മാൻ വിശദീകരിച്ചിട്ടില്ല. നിരവധി തവണ ഞാൻ പറഞ്ഞതാണ് 2 റഹ്മാനിയത്താണ് അങ്ങനെ വിശദീകരിച്ചതുണ്ട്. അതാണ് കിതാബാൻ 2 പുസ്തകം, കലമാൻ 2 പേന എന്ന പോലെ റഹ്മാൻ എന്ന് പറഞ്ഞ 2 കാരുണ്യം. ഒന്ന് മാതാവിന്റെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോഴും ഒന്ന് ഈ പ്രപഞ്ചത്തിലായിരിക്കുമ്പോഴും ദൈവത്തിന്റെ കാരുണ്യം ഒരാൾ സജീവമായി ആക്ടിവേറ്റ് ആയി നിൽക്കുമ്പോൾ അവൻ റഹ്മാനാണ്. അവനിൽ റഹ്മാനിയത്തുണ്ട്, അവനിൽ അള്ളാഹുവിന്റെ പിന്നെ ഗുണങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണ്. അതാണ് വലില്ലാഹിന്റെ അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്നകളൊക്കെ അള്ളാഹ്ക്കാണ്, റബ്ബിനല്ല. ഫദ്ഉബിഹ, അതിൽ ഏതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ആ അസ്മാഉൽ ഹുസ്ന നമ്മളിൽ പ്രവർത്തന ക്ഷമമാവുക എന്നാണ് ആ പ്രാർത്ഥന. പറഞ്ഞ മനസ്സിലായോ?
അസ്മാഉൽ ഹുസ്നകളൊക്കെ അല്ലാഹുവാണ് റബ്ബിനല്ല. വലില്ലാഹിൽ വെറുതെ ഒരു ഒരൊറ്റ പര്യായ പദം ഖുർആനിലില്ല. ഒന്ന് റബ്ബന്നെ അല്ല, അള്ളന്നെ റബ്ബ്, അതന്നെ റഹ്മാൻ, അതന്നെ മാലിക്, അതന്നെ റഹീം, അതന്നെ റൗഫ്, ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അല്ല, ഒന്ന് ഒരൊറ്റ പര്യായ പദം പോലും ഖുർആനിലില്ല. ഇവര് പറയും അള്ളന്നെ ഒന്ന്, റഹ്മാനെന്നെ ഒന്ന്, റഹീമെന്നെ ഒന്ന്, റൗഫന്നെ ഒന്ന്. അല്ല, ഇതൊക്കെ വ്യത്യസ്ത ഗുണങ്ങളാണ്, ഇതൊക്കെ വ്യത്യസ്ത ഗുണങ്ങളാണ്. അപ്പൊ ഖലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദുഉ ബിഹാ, അള്ളാഹുവിനാണ് അസ്മാഉൽ ഹുസ്നകൾ ഉള്ളത്, എല്ലാ ഉന്നതമായ ഗുണങ്ങളുള്ളത്. അസ്മാൽ എന്ന് പറഞ്ഞാൽ ഉന്നതമായ ഗുണങ്ങൾ, ആ അസ്മാലുകളാണ് സമാവാത്ത്. മനസ്സിലായോ? ആ അസ്മാലുകളാണ് സമാവാത്ത്, ഉന്നതമായ അറിവുകൾ. ആ ഉന്നതമായ അറിവുകളിലേക്കാണ് മനുഷ്യൻ ഉയർന്നു പോകേണ്ടത്. ഇതാണ്, ഇത് ഒരു ചെയിൻ ആയിട്ടാണ് പോകുന്നത്. അപ്പോ ആദമിന്റെ മക്കൾ എന്താണ് നൂഹിന്റെ കൂടെ പിന്നെ വഹിച്ചു കൊണ്ടുപോകുന്ന ദുജീയത്താരാണ്? ഇബ്രാഹിമിന്റെ ദുജീയത്താരാണ്? ഇസ്രായേലിന്റെ ദുജീയത്താരെന്ന് പറഞ്ഞാൽ അവരുടെ അറിവുകളാണത്, മക്കള് കുട്ടികളല്ല. അവന്റെ വാപ്പ, അവന്റെ വാപ്പ, അവന്റെ വാപ്പ ദുജീയത്ത് എന്ന് പറഞ്ഞാൽ ഉലൂമുകളാണ്, അറിവുകളാണ്. അതാണ് ഇബ്രാഹിം പിന്നെ കൂടെ ഞാൻ വഹിച്ചു കൊണ്ടുപോന്ന അറിവുകളാണത്, ആ അറിവുകളാണ് ദുജീയത്ത്. അതല്ലല്ലോ ഇബ്ലീസ് എന്ന് പറയുന്നത്, ഇബ്ലീസും ഇബ്ലീസിന്റെ കുട്ടികളും. ഇബ്ലീസിനെന്തു കുട്ടികളാണ്? ഇബ്ലീസും നെഗറ്റീവായ ഗുണങ്ങളും അതിൽ നിന്നും ഉത്ഭൂതമാകുന്ന അറിവുകളാണ് ഇബ്ലീസ് വദുജീയത്തുഹു എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇബ്ലീസിന്റെ കുട്ടികളുണ്ടാകുന്ന കഥയൊക്കെ പറയുന്ന കേട്ടിരുന്നു. അതൊക്കെ നിങ്ങളോട് പറയുന്നില്ല, അത് കുറച്ച് വളരെ മോശമായ രീതിയിലാണത്. ഇബ്ലീസാണ് ഇങ്ങനെ കുട്ടികളുണ്ടാകുക, അത് ഞങ്ങൾ കാലാട്ടുമ്പോ പറയും ഇബ്ലീസിന്റെ പണിയെടുക്കുന്നുണ്ട് കാലാട്ടന്റെ മകനെന്ന് പറയും. അത് വേറെ പിന്നെ കുറച്ച് ബ്ലൂ ആണ്, അതിപ്പോ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ പരിശുദ്ധ ഗ്രന്ഥം പറയുമ്പോ അതിനെ കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യം. അപ്പോ ആ ഇബ്ലീസും ദുരീയത്തൊന്നും ഇപ്പൊ ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ദുരീയത്ത് ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ ചീത്ത തെറ്റായ അറിവുകൾ, ഇബ്ലീസിന്റെ ദുരീയത്ത്. അതാണ് ദുരീയത്ത് എന്ന് കേൾക്കുമ്പോ, അതാണ് ദുരീയത്ത് എന്ന് കേൾക്കുമ്പോഴത്തിന് നിങ്ങൾ മക്കൾ നൂഹിന്റെ മകൻ, ആ ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മകൻ, അങ്ങനെ പോരുന്ന ഇതല്ല. ഞാനവിടെ ചോദിച്ചു ഈ കാലഘട്ടം എങ്ങനെയാണ് പിന്നെ ഉണ്ടാവുക? നൂറ്റാണ്ടുകളുടെ വ്യത്യാസമാണ് ഇവരുടെ ചരിത്രത്തിന്റെ. ഇവര് പിന്നെ എങ്ങനെയാണ് നൂഹിന്റെ ദുരീയത്ത് ഇസ്രയേലാകുക? ദുരീയത്ത് നൂഹ് ഇസ്രയേലാണ്. അത് എവിടുന്ന് കിട്ടി? ഖുർആൻ എന്ന് കിട്ടി. എങ്ങനെ ഇസ്രയേലും നൂഹും തമ്മില് നൂറ്റാണ്ടുകളുടെ വ്യത്യാസമുണ്ട്? അത് ഈ പിന്നെ വേദം പറയുന്ന പോലെ തന്നെ കുരുക്ഷേത്ര യുദ്ധം നടന്നത് ഏകദേശം 5, 5, 6 നൂറ്റാണ്ടുകളിലാണ്. ഇത് മനുഷ്യന്റെ മനസ്സിൽ നടന്ന യുദ്ധമല്ലെങ്കിൽ ഹൈന്ദവ പിന്നെ പണ്ഡിതന്മാര് സന്യാസിമാര് തന്നെ അവരുടെ ക്ലാസ്സുകളിൽ വിശദീകരിക്കുന്നുണ്ട് എങ്ങനെ 6 നൂറ്റാണ്ടിൽ ഒരു യുദ്ധം നടക്കും. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളായി മനുഷ്യ മനസ്സിൽ നടന്ന യുദ്ധമാണത്, നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണത്. കുരുക്ഷേത്രം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സാണ്. എന്നതുപോലെ തന്നെ ഇവിടെ ദുരീയത്ത മൻ ഹമൽനാമ നൂഹിൻ എന്ന് പറയുന്നത് നൂഹിന്റെ കൂടെ ഞാൻ വഹിച്ച അദ്ദേഹത്തിന്റെ രുചിയത്തെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അറിവുകളാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ചിന്ത ഫോം ചെയ്യുന്നത് അവിടെ വെച്ചാണ്, നൂഹിന്റെ അവിടെ വെച്ചിട്ടാണ് മനുഷ്യ ബുദ്ധി രൂപപ്പെടുന്നത്. തെഷ്കീലുൽ വഹി എന്നാണ് അതിന് മുഫസ്സിറുകൾ എഴുതിയിരിക്കുന്നത്. തെഷ്കീൽ രൂപപ്പെടുന്നത്, അൽ വഹി ബോധം, മനുഷ്യന്റെ ബോധം രൂപപ്പെടുന്നത് നൂഹിൽ നിന്നാണ്. ഇദ്രീസാണ് അതിന്റെ തുടക്കം, ഇദ്രീസിൽ നിന്നാണ് അതിന്റെ തുടക്കം. ഇത് ഇങ്ങനെ പോരുന്നതാണ്. അത് ഇനി കൂടുതൽ ഞാൻ അങ്ങോട്ട് വിശദീകരിക്കുന്നില്ല. അപ്പൊ ഇതിന്റെ ഒക്കെ അങ്ങനെയാണ്, ഓരോന്നെടുത്താലും അതിന്റെ പടിപടിയായി. ഇമ്രാത്ത് ഞാൻ ഒരിക്കൽ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നതാണ്. ഇമ്രാത്ത് നൂഹ് ഷിർക്കാണ്, അവിടുന്ന് പോകുന്ന ഇമ്രാത്ത് ലൂത്തും ഷിർക്കാണ്, അവിടുന്ന് ഇമ്രാത്ത് ഫിറാവൂനാകുമ്പോഴത്തേക്ക് മൂമിനത്തായി. വ്യത്യാസം നോക്കി, ഇമ്രാത്ത് ഫിറാവൂൻ മൂമിനത്താണ്, മറ്റതൊക്കെ മുശ്രിക്കത്തുകളാണ്. പെണ്ണല്ല, കൂടെയുള്ള തന്റെ കണ്ണാടി,
മിറാത്ത് തന്റെ എന്നിൽ തന്നെയുള്ള തന്റെ കണ്ണാടിയാണ്, അല്ലാതെ സ്വന്തം ഭാര്യയല്ല. അതൊക്കെ മനസ്സിലായിട്ടില്ലേ? ഇനി കൂടുതൽ അതൊന്നും പറയണ്ട. വൈദൻ നുഫൂസ് സുബിജത്ത് എന്നാണ് നഫ്സുകളാണ് സൗജാക്കണത്, നഫ്സുകളാണ് ഇണയാക്കുന്നത്. പറഞ്ഞ കാര്യം മനസ്സിലാവണ്ടോ നിങ്ങൾക്ക്? വൈദൻ നുഫൂസ് സുബിജത്ത് നഫ്സുകളാണ് സൗജാക്കണത്. അതെ, നഫ്സ് ഇപ്പൊ എന്നിൽ ദുഃഖം സന്തോഷവുമുണ്ട് വെറുപ്പുമുണ്ട്, ദുഃഖവുമുണ്ട് സന്തോഷവുമുണ്ട്, പകയുമുണ്ട് സ്നേഹവുമുണ്ട്, ഇങ്ങനെ നന്മയുമുണ്ട് തിന്മയുമുണ്ട്, ഒക്കെ നഫ്സിലൊക്കെ ദുർവിജത്താണ്. ആ അതിപ്പോ ഒരാൾ ചോദിച്ചു, എന്തിനാണ് ഈ അള്ളാഹു ഇങ്ങനെ സൗജാക്യ പടക്കുന്ന അള്ളാഹു മണ്ടൻ? അതൊന്ന് നോക്കണ്ടേ. ഈ നമുക്ക് പിന്നെ നന്മ ചെയ്യാനുള്ള പ്രേരകം നമ്മിലെ തിന്മയാണ്. മനസ്സിലായോ? അത് ഞാൻ എന്റെ ഒരു സഹോദരനോട് ചോദിച്ചു, ഒരു പ്ലക്കും ചാജാണെങ്കിൽ അതിന്റെ വല്ല രണ്ട്, മറ്റത് അതിന്റെ പോസിറ്റീവ് പ്രവർത്തിക്കണമെങ്കിൽ അപ്പുറത്ത് നെഗറ്റീവായ ഒരു ഹോള് വേണം. അതാണ്, ഇത് വെറും നന്മയാണെങ്കിൽ എന്താണ് നന്മയെന്നറിയില്ലല്ലോ. എന്താണ് നന്മയെന്ന്, ഒരു തുലാസാണെങ്കിലും അതിന്റെ ബാലൻസ് ആകണമെങ്കിൽ അതിന്റെ ബാലൻസ് അല്ലാത്തതൊന്നും അവിടെ വേണം. അല്ലാതെ എങ്ങനെ ഇത് ബാലൻസ് ആകുകയാണെന്ന് പറയാം? ഇത് ബാലൻസ് ആണ് എന്ന്, ഇത് ബാലൻസ് ആയിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ രണ്ട് ഉണ്ടെങ്കിലേ അത് ബാലൻസും അൺബാലൻസും വരുള്ളൂ. ഇത് പ്രപഞ്ച നിയമമാണ്, പ്രപഞ്ചത്തിന്റെ തിയറിയാണത്. അള്ളാ അത്ര മണ്ടനൊന്നല്ല. പറയാനൊക്കെ നമുക്ക് എളുപ്പമാണ് അള്ളാ മണ്ടനാണ്, അതിനേക്കാളും വലിയ തിയറി ഞാനാ പറയണത് എന്ന് ഞാനൊരു സത്യം പറയട്ടെ. പരിശുദ്ധ ഖുർആനേക്കാളും നല്ലൊരു തിയറി ഇതുവരെ വായിച്ച പുസ്തകങ്ങളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി, വേണ്ടെങ്കിൽ എടുക്കണ്ട. പൈതൃകങ്ങളായ പുരോഹിതന്മാരുടെ പൈതൃകങ്ങളെ തള്ളിക്കളഞ്ഞ് പുരോഗമന ആശയങ്ങൾ എന്ന് പറയുന്ന ഒരു ആശയത്തെ അന്ധമായി അനുകരിക്കുന്ന വേറൊരു പൈതൃകത്തിന്റെ രൂപമാണ് ഇന്ന് ബുദ്ധിമാന്മാരെന്ന് പറയുന്ന ആളുകൾ, അവകാശപ്പെടുന്നവർ പിന്തുടരുന്നത്. എന്നാൽ ഖുർആൻ അതല്ല, ഇന്നിന്റെ അറിവ് സ്വീകരിക്കാനാണ് ഖുർആൻ പറയുന്നത്. അതിനേക്കാളും വലിയൊരു തത്വസംഹിത വേറെ ആയിരിക്കാ പറയാനുള്ളത്. തന്റെ കൂടെയുള്ള, അവിടേക്ക് സൂചന നൽകുക, ഞാൻ വിഷയം വേറെയാണ്. തന്റെ കൂടെയുള്ള ഖൂത്ത് എന്ന് പറയുന്നത് തന്റെ കൂടെയുള്ള അറിവാണ്, തന്റെ കൂടെയുള്ള ബാഹ്യമായ തന്റെ അറിവാണ് ഖൂത്ത്. മാ ഹവാ മിനൽ ഇൽമി വഹുവൽ ഖൂത്തു എന്നാണ്. ഇവൻ എന്തൊരറിവ് ഉൾക്കൊണ്ടോ അതാണ് അതെന്റെ ഹൂത്ത്. എന്നിലൊരറിവുണ്ട്, അതെന്റെ ഹൂത്താണ്. ഈ ഹൂത്തിൽ നിൽക്കരുത് എന്നാണ് മൂസ. ഈ ഹൂത്തുമായിട്ടാണ് മൂസ മജ്മഉൽ ബഹ്റൈൻ തേടിപ്പോകുന്നത്. നിങ്ങൾ നോക്കൂ, ഇന്നിന്റെ അറിവ് സ്വീകരിക്കാൻ, ബാഹ്യമായ അറിവുകളിൽ നിന്ന് അറിവിന്റെ ആത്യന്തികമായ അറിവുകളിലേക്ക് മുങ്ങിച്ചെന്നുകൊണ്ട് ഇന്നിന്റെ അറിവ് സ്വീകരിക്കാൻ. എന്നിട്ടാ ഖുർആൻ പറയുന്നത് ലബിസഫി ബത്തിനിഹി ലൗലാക്കാന മിനൽ മുസബ്ബിഹീൻ, അദ്ദേഹം തസ്ബീഹ് ചെയ്യുന്ന ആളായിരുന്നില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ആ അദ്ദേഹത്തിന്റെ ഹൂത്തിന്റെ വയറ്റിൽ തന്നെ, ഇലാ യൗമി യുബഅസൂൻ, ഒരു ഉയർത്തെഴുന്നേൽപ്പ് അയാൾക്ക് വൈജ്ഞാനികമായി ഉണ്ടാവുന്നത് വരെ കഴിയേണ്ടി വന്നു വരുമായിരുന്നു എന്ന് പറഞ്ഞതാണ്. അപ്പൊ നോക്കൂ, ഹൂത്തിനെ വിട്ട് തസ്ബീഹ് ചെയ്യാനുള്ളത്, തസ്ബീഹ് എന്ന് പറഞ്ഞാൽ അറിവിന്റെ, ഇന്നിന്റെ അറിവിന്റെ സാഗരത്തിലൂടെ അയാൾ സഞ്ചരിക്കുകയാണ്, അതാണ് തസ്ബീഹ്. അല്ലാതെ ചമ്ത മാത്തല്ല, സുബാനല്ലാ സുബാനല്ലാ എന്നല്ല, ചമ്ത മാത്തല്ല, ഉരുവിടലല്ല, അതാണ് ചമ്ത മാ, ഉരുവിടലുകൾ, ഉരുവിടലുകളല്ല. അത് ഞാനൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ പിന്നഹാരി സബഹൻ തവീല വസ്താതിഹാത്തി സബഹൻ വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, എല്ലാം അതിന്റെ പുൽക്കിൽ സുബഹാനല്ലാ ചെല്ലുന്നു എന്നല്ല, എല്ലാം അതിന് നിശ്ചയിച്ചു കൊടുത്ത അറിവിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാം എന്നാണ് പറയുന്നത്. അതാണ് തസ്ബീഹ്. തിബാഹത്ത് എന്ന് പറഞ്ഞാൽ നീന്തൽ എന്നാണ്.
അപ്പൊ അറിവിന്റെ സാഗരത്തിന്റെ ആഴങ്ങളിലേക്ക് അദ്ദേഹം ഊളിയിട്ട് പോയില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള അറിവിൽ അദ്ദേഹത്തിന് കഴിയേണ്ടി വരുമായിരുന്നു. ഏതുവരെ ഇലായവുമി ഉപകാസവും അദ്ദേഹത്തിന് വൈജ്ഞാനികമായി ഒരു ഭാഗത്ത് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവുന്നത് വരെയും. അതാണ് ആ സാഫൂനൽ മുസബ്യഹോൻ, ആ സാഫൂനൽ മുസബ്യഹോൻ അവരാണ് നല്ലവരെന്ന് പറയാൻ പറഞ്ഞു. ആ സാഫൂൻ സഫിയായ തെളിഞ്ഞ അറിവുകൾ സ്വീകരിക്കുന്നവർ, വരി വരിയായി നിൽക്കുന്നവർ നല്ല, സഫ് നിൽക്കുന്നവർ നല്ല. ആ സാഫൂ എന്നാണ് സഫായത്തു സഫിയ എന്ന് പറഞ്ഞാൽ നഖിയായ തഹൂറായ ഇപ്പോൾ തത്തവറായിട്ട് പുരോഗമിച്ചു വരുന്ന ഇപ്പൊ ഇന്നിന്റെ അറിവ്, അതിനെ തത്തവുറൻ ലഹലിയൻ എന്നാണ് ഞങ്ങൾ അറബി പറയാം. ഈ ഇന്നിന്റെ ഇന്ന് ഇന്ന് ഇന്നലത്തെ അറിവുകളുടെ തെറ്റുകളെ മുഴുവൻ മാറ്റിത്തിരുത്തി, അതിലെ പിഴവുകളെ മാറ്റി മുഴുവൻ മാറ്റിത്തിരുത്തി ഇന്ന് കണ്ടെത്തിയ ലഹലിയൻ, ഈ നിമിഷത്തിന്റെ അറിവ്, ഈ നിമിഷത്തിന്റെ അറിവുകൾ സ്വീകരിക്കുന്നവരാരോ അവരാണ് ആ സാഫൂൻ. ഇതിലും വലിയ തത്വം ഇനി എന്താ പറയാനുള്ളത്? ഇന്നിന്റെ അറിവ് സ്വീകരിക്കണമെന്ന് പറയാൻ അതിനെ പേരെന്താണ്? ആ സാഫൂന്ന് വരി വരിയായി സഫ് നിൽക്കുന്നവരായി നാളിക്കി വരും. റബ്ബും മലക്കും സഫ് സഫായി വരുന്നാക്കി നിങ്ങളുടെ അറിവിന്റെ മലക്കത്ത്, ദൈവീകമായ അറിവ് നിങ്ങൾക്ക് കൊണ്ടുവന്നു തരാനുള്ള നിങ്ങളിലെ മലക്കുകൾ സഫായ വളരെ പരിശുദ്ധമായ അറിവുകൾ ഓരോന്നും നിങ്ങളിൽ ജാ മൗജൂദായിട്ട് കൊണ്ടുവന്ന് നൽകിക്കൊണ്ടിരിക്കുമെന്നാണ്. ജാ എന്ന് പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നടന്നു വരികയാണല്ല, നടന്നു വരികയല്ല, നമ്മളിലുള്ള മൗജൂദായ നമ്മളിലുള്ളത് ആ കഴിവ് തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങുക എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ജാ എന്ന് കേൾക്കുമ്പോഴത്തേന് ആരോ അവിടുന്ന് നടന്നു വരികയെന്ന് വിചാരിക്കണ്ട. അതാണ് യൂസഫിന്റെ അടുത്ത് കമീസിഹി എന്ന് പറഞ്ഞാൽ കമീസുമായി വന്നു എന്നാണ് എവിടുന്നാ വരുന്നു എന്നും ചോദിക്കണ്ട. അദ്ദേഹത്തിലുള്ള ആ കമീസ് പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. അത് പിന്നെ പറയാം, അതൊക്കെ പോയ ഇനി വിഷയം വേറെ പോകും. അതാണ് അസ്സാഫൂനൽ മുസബ്ബിഹൂൻ. നിങ്ങള് ഒന്നാൾ ചോദിച്ചത് തസ്ബീഹ് എന്താണ്, ഇനി തസ്ബീഹ് ചോദിക്കണ്ട. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ തംതമാത്തല്ല, തംതമാത്തല്ല, സുബ്ഹാനല്ലാ സുബ്ഹാനല്ലാ എന്നുള്ള ഉരുവിടലല്ല, അറിവിന്റെ സാഗരത്തിലുള്ള ഊളിയിടലാണ്, അതിലേക്ക് മുങ്ങലാണ്, അതിലേക്കുള്ള നീന്തലാണ് തസ്ബീഹ്. ഈ മജ്മഉൽ ബഹ്റൈൻ തേടിക്കൊണ്ടാണ് ആര് പോകുന്നത്? മൂസ. എന്തുമായിട്ടാണ് പോകുന്നത്? ഹൂത്തുമായിട്ട് പോകുന്നത്. ആ ഹൂത്ത് എന്താണ് അവിടെ പോയിട്ട് കാണിക്കുന്നത്? ഫത്തഹദത്തിൽ ബഹ്രി സറബ, സറാബ് എന്ന് പറഞ്ഞാൽ മരീചിക എന്നാണ്. അതും ഖുർആൻ പറഞ്ഞതാണ്. യഹ്സബുഹു ളംആനു, ദാഹിക്കുന്നവൻ വിചാരിക്കും മാൻ, അത് ജലമാണെന്ന് വിചാരിക്കും, പക്ഷെ അവിടെ ചെന്നാൽ ജലം കാണുകയില്ല. അതാണ് സറാബ് എന്ന് പറഞ്ഞാൽ മരീചിക. അറിവിന്റെ സാഗരത്തിൽ തന്റെ കയ്യിലുള്ള ഹൂത്ത് വെറും മരീചികയാണ്. എന്താ പറഞ്ഞപ്പോ കാര്യം മനസ്സിലായ? എന്റെ കയ്യിലുള്ള അറിവ് ഒരറിവിന്റെ സാഗരത്തിൽ ചെന്ന് നോക്കിയാൽ അത് വെറും മരീചിക മാത്രമാണ്. അതാണ് അത് ആ അറിവിന്റെ സാഗരത്തിൽ ഒരു മരീചിക സൃഷ്ടിച്ചു. അതാണ് ഹൂത്തുൻ എന്ന് മുഫസ്സിറുകൾ അതിന് വിശദീകരണം എഴുതി വെച്ചത്, ഞാൻ എഴുതി വെച്ചതല്ല. എല്ലാ ഹൂത്തുകളും, എല്ലാ തന്റെ മുസ്ബഖായ തന്നിൽ മുമ്പുള്ള ഏതറിവും, അൽഇൽമുൽ മുസ്ബഖു തന്നിൽ, അൽഇൽമുൽ സാബിഖു തന്നിലുള്ള മുമ്പത്തെ ഏതറിവും, ഫീ ബഹ്രിൽ മഅലൂമാത്തി അറിവിന്റെ സാഗരത്തിൽ വെറും സവാബാണ്, മരീചികയാണ്. അതാണ് ഫത്തഹദഫിൽ ബഹ്രി സറബ. പിന്നെ അവർ ചോദിച്ചു ഈ ഹൂത്ത് സമുദ്രത്തിൽ അജബ് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? അജബ് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ പുതിയ അറിവുകളിലേക്ക് ഹൂത്ത്. അതാണല്ലോ മൗലവിയെ തള്ളിക്കൊണ്ട് നമുക്കൊരു അറിവിനെ പടുത്തുയർത്താൻ കഴിയില്ല. പലരും അതാ വിചാരിക്കണം, മൗലവിനെ തള്ളി ഇല്ല, അവിടെ നിന്നുകൊണ്ട് പുതിയ അറിവുകളെ പടുത്തുയർത്താൻ കഴിയൂ. മൗലവിയെന്നല്ല,
പൂർവികരായ ഏത് മനുഷ്യരുടെ അറിവുകളിൽ നിന്ന് അവരെ തള്ളിക്കൊണ്ട് പുതിയൊരു അറിവിനെ സൃഷ്ടിക്കാൻ കഴിയില്ല. അതാണ് ഹൃത്തിനെ നിലനിർത്തിക്കൊണ്ട് ഈ ബാഹ്യമായ അറിവിൽ നിന്ന് ഇന്നിന്റെ അറിവിലേക്ക് മുങ്ങാനേ കഴിയൂ. അതിനെ തള്ളരുത്. അതിലെ നല്ലതിനെ സ്വീകരിച്ചുകൊണ്ട് അതിലെ ഇന്നിന്റെ അറിവുകളെ സ്വീകരിച്ചുകൊണ്ട് പഴയ അറിവുകളെ മാറ്റിവെച്ചുകൊണ്ട് അവരുടെ പ്രയത്നങ്ങളുടെയും അവരുടെ അധ്വാനങ്ങളിലെയും അവരുടെ കഷ്ടപ്പാടുകളിലെയും അവരുടെ തീക്ഷ്ണമായ പരീക്ഷണങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് ഒരു നല്ല മനുഷ്യന് പോകാൻ കഴിയൂ. അതാണ് പഴയതിനെ നിഷേധിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. അതാണ് ഒരിക്കലെങ്കിലും ഞാൻ പറഞ്ഞു, ഒരിക്കലെങ്കിലും താൻ കുടിച്ച കിണറ്റിൽ ഒരു കപ്പ് വെള്ളമെങ്കിലും ഒരു കിണറ്റിൽ നിന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ കിണറ്റിൽ തുപ്പുന്നവൻ മാന്യനല്ല. അതാണ് ഒരറിവെങ്കിലും മൗലയുടെ കിണറ്റിൽ നിന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തിരിഞ്ഞു തുപ്പുന്നവൻ മാന്യനല്ല, മനുഷ്യനല്ല. അതാണ് അതൊരു തത്വമാണ്. ഒരു കിണറ്റിൽ നിന്ന് ഒരിക്കലെങ്കിലും ഒരു വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം കുടിച്ച ശേഷം ആ കിണറ്റിലേക്ക് നോക്കി അതിലേക്ക് തുപ്പുന്നവൻ മനുഷ്യനല്ല. അതാണ് ഒരു നന്മയെങ്കിലും ഒരാളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ തള്ളി പറയുന്നത് ഗുണമല്ല. അത് ഇങ്ങനെ പൊതു തത്വങ്ങളിൽ പെട്ട ഒരു തത്വമാണ്. അതാണ് ഈ അറിവിന്റെ വഴികൾ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഇതൊക്കെ ഖുർആനിനെ ഖുർആൻ എന്താ ഇവിടെ മാറ്റി വെക്കേണ്ടത്? പലർക്കും പറയാണ്ട് ഖുർആൻ മാറ്റി ഈ മുസ്ലിഹത്തിന് എന്ത് തത്വമാണ് മാറ്റി വെക്കാനുള്ളത്? ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ മറ്റതാണെങ്കിൽ നമുക്ക് മാറ്റി വെച്ചേ മതിയാവും. മറ്റേ വായനയാണെങ്കിൽ മാറ്റി വെച്ചേ മതിയാവും. കാരണം അത് ഈ ലോകത്തിന് അപകടം, ഈ രാജ്യത്തിന് അപകടമാണ്, മനുഷ്യന് അപകടമാണ്. അത് ഞാൻ കൂടുതൽ ഇനി സമയം നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇന്ന് പോരുമ്പോ എന്റെ ഒരു സുഹൃത്ത് അൽബക്കറയിൽ ഒരു ആയത്ത് വിശദീകരിക്കാൻ വന്നു. അപ്പൊ ഞാൻ വഴിയിൽ വെച്ചിട്ട് ഞാൻ എഴുതിയ അതിന്റെ ഒരു ഫോട്ടോഷാറ്റ് എടുത്തിട്ടാ പോന്നത്. പക്ഷെ അതൊന്ന് വിശദീകരിക്കാൻ സമയമില്ല. ബക്കറത്ത് എന്താന്ന് വിശദീകരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടാണ്. സമയം അവസാനിപ്പിക്കണം. ഒരു ഒന്നരക്കൊക്കെ അവസാനിപ്പിക്കും. കൂടുതലൊന്നും തൊഴിൽ ഇത് ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. അത് ഈ ഞാൻ ഓടി വെച്ച ആയത്തൊന്ന് ആദ്യം വിശദീകരിച്ചിട്ട് എന്നിട്ട് ഒരു 10 മിനിറ്റ് നിങ്ങൾ വസ്ത് പോരാത് വിശദീകരിക്കും. വൈദുക്കാല മൂസ, മൂസ പറഞ്ഞു. പറഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ പറയലല്ലോ. കാല എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് നമ്മുടെ അറിവുകളെ നമ്മുടെ ചിന്തയിൽ നിന്ന് നമ്മുടെ അറിവുകളെ സ്വഭാവങ്ങളിലേക്കും കർമ്മങ്ങളിലേക്കും കൊണ്ടുവരില്ല കാല. ആ അല്ലാതെ ഞാൻ ഈ നാവ് കൊണ്ട് സംസാരിക്കലല്ല. പറഞ്ഞ മനസ്സിലായി. അൽക എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് അറിവുകൾ ഉള്ളിലേക്ക് ഇല്ല. അതാണ് ലഖ എന്നുള്ളതിനെ തിരിച്ചു വായിച്ച കാല എന്നാണ്. ലഖ എന്നുള്ളതിനെ അഫ്വേലത്തിൽ കൊണ്ട് അതിന് ഭാഷകൾക്ക് വിശദീകരിക്കുന്നത് അൽക. പുറമേ നിന്ന് അറിവുകൾ ഓരോന്നും നമ്മുടെ ചിന്തയിലേക്ക് ഇടലാണ് അൽക സമ. അൽബസറ ഉഹുവ ഷഹീദ്. അതിനോട് ഷഹീദായിക്കൊണ്ട് നമ്മുടെ സമയിലേക്കും ബസറിലേക്കും അറിവുകൾ ഇടുക. ലിമൻ അൽക സമുവ ഷഹീദ്. പ്രപഞ്ചത്തിലെ ഓരോ അറിവിനും അവൻ ഷഹീദാകണം, സാക്ഷിയാകണം, ഓരോന്നിനും നിരീക്ഷിക്കണം. അതിനെ നിരീക്ഷിച്ചുകൊണ്ട് അവന്റെ ചിന്തയിലേക്കും ബുദ്ധിയിലേക്കും അറിവുകൾ ഇട്ടുകൊടുക്കുന്നത് അൽക്കായാണെങ്കിൽ, അതിനെ തിരിച്ചു വായിക്കുമ്പോൾ ലഖയാണെങ്കിൽ, കാലയാണെങ്കിൽ ആ അറിവുകളെ തന്റെ സുലൂക്കുകളിലേക്കും അഫ്ഗാലികളിലേക്കും സ്വഭാവങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും കൊണ്ടുവരലാണ് കാല. മനസ്സിലായോ? അതാണ് കാല. അല്ലാതെ ഇത് വെറുപ്പിനെ ഞാൻ നാവുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. മൂസ പറഞ്ഞു എന്നല്ല, മൂസ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. ആരിലേക്കാണ് കൊണ്ടുവന്നത്? ഈ ഫത്താഹു തന്റെ തീരുമാനങ്ങൾ എടുക്കാനുള്ള തന്റെ കഴിവിനോട്. അതാണ് ഫത്താഹു, മുഫ്തി. മനസ്സിലായോ? യസ്തഫ്തൂനക, അവർ നിന്നോട് ഫത്വ ചോദിക്കുന്നു. ഈ ഫത്വ കൊടുക്കാനുള്ള ഒരു കഴിവുണ്ട് ഓരോ മനുഷ്യരിലും, ഒരു തീരുമാനം പറയാനുള്ള കഴിവ്. അതാണ് മൂന്ന് ഫത്വയാണ് ഖുർആനിലുള്ളത്. ആരൊക്കെയാണ്? മൂസയും ഇബ്രാഹിമും യൂസഫും. മൂന്ന് ഫത്വയാണ് ഇതിന് കഴിവുള്ള ആളുകൾ. അവരാണ് ഇത് എത്രയോ നിങ്ങൾ പിന്നെയും പിന്നെയും മറക്കാണ്. നിങ്ങളതിന് കേൾക്കുന്നില്ലേ?
ഇന്നഹും ഫിത്തിയത്തുൻ ആമനു ഫത ഫതയാനി ഫിത്തിയത്ത് ഫത ഒരു യുവാവ് ഫതയാനി എന്ന് പറഞ്ഞ രണ്ട് യുവാവ് മൂന്നായ ഫിത്തിയത്തായി അസ്ഹാബുൽ കൗഫിൽ ആരാണ് ഫിത്തിയത്താണ് ആ ഫിത്തിയത്ത് ആരൊക്കെയാണ് മൂസയും ഇബ്രാഹിമും യൂസുഫുമാണ് അത് എവിടുന്ന ഖുർആനിലാണ് ഖുർആനിലുണ്ടത് യൂസുഫ് അയ്യുഹൽ ഫത യൂസുഫ് അയ്യുഹൽ ഫത ഇസ്തിന്ന യൂസുഫ് ഫതയായ യൂസുഫെ ഞങ്ങൾക്ക് ഫത്വ കൊണ്ട അപ്പൊ ഫത ആരാന്ന് ഉറപ്പല്ലേ ഇന്ന സമീന ഫതൻ യുദുക്രഹു ഇബ്രാഹിം ഇബ്രാഹിം എന്ന് പറയപ്പെടുന്ന ഒരു ഫതയെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട് പിന്നെ വക്കാല മൂസ ലിഫതാഹു ഇതാണ് മൂന്ന് ഫത അസ്ഹാബുൽ കഹ്ഫിലുള്ള ആളുകളാണ് അസ്ഹാബുൽ കഹ്ഫിൽ എന്ന് പറഞ്ഞാൽ ബിൽ ഇൽമി വൽ ബഹ്തി എന്നാണ് അതിന്റെ അർത്ഥം അറിവിനും ഗവേഷണത്തിനും ചർച്ചക്കും വേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന ഇടം മാളല്ല ഒരു മലയിൽ എവിടെയോ ഇരിക്കുന്ന ഒരു പൊത്തല്ല അത് മക്കാ എവിടെയാ ഈ അസ്ഹാബുൽ കഹ്ഫ് ആരാണെന്ന് പറഞ്ഞാൽ ഇവര് മൂന്ന് പേരും ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ല കേട്ടിട്ടില്ലേ അവര് അറിവിനും ചർച്ചക്കും പഠനത്തിനും വേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന ഇടമാണത് ഈ അസ്ഹാബുൽ കഹ്ഫിലുള്ള ആളുകൾ മൂന്ന് പ്രധാനപ്പെട്ട അഞ്ച് മേഖലകൾ നിർബന്ധമായിട്ടും വേണം നൂഹ് വേണം ഇബ്രാഹിം വേണം മൂസ വേണം യൂസഫ് വേണം ഈസ വേണം ഈ അഞ്ച് മേഖലകൾ നിർബന്ധമായിട്ടും വേണം ബാക്കി വേണമെങ്കിൽ പഠിച്ചാൽ മതി നൂഹ് എഴുതാതെയാണ് പ്രാഥമിക ജ്ഞാനമാണ് എൽ പി യു പി ഇബ്രാഹിം ഹൈസ്കൂളാണ് യൂസുഫ് ജാമ്യയാണ് ഇതിന്റെ എല്ലാ ഇതെല്ലാം കൂടുന്നത് അവിടുന്നാണ് ഒന്ന് വേർതിരിയുന്നത് മൂസ ആ ദിറാസത്തുൽ ഉലിയ ഉപരിപഠനാണ് ആ ദിറാസത്തുൽ ഉലിയാണ് ഉപരിപഠനാണ് മൂസ ഈ അഞ്ച് മേഖലകൾ നിർബന്ധമായിട്ടും വേണം ബാക്കി നിങ്ങൾക്ക് ബാക്കി ഓപ്ഷണലാണ് വേണമെങ്കിൽ പഠിച്ചാൽ മതി ഈ അഞ്ച് മേഖലകൾ നിർബന്ധമായിട്ടും വേണം ടൈപ്പ് റൈറ്റിംഗ് ഞങ്ങളുടെ കാലത്ത് വേണമെങ്കിൽ ഓപ്ഷണലാണ് അത് ഉണ്ടാകുന്നത് നല്ലതാണ് കമ്പ്യൂട്ടർ സൈഡായിട്ട് വേണമെങ്കിൽ ഒന്ന് പഠിക്കാം ഡോക്ടറേറ്റ് വേണമെങ്കിൽ ഒന്ന് എടുത്തോളൂ കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ ഓപ്ഷണലാണ് പക്ഷെ ഈ നിനക്ക് ജീവിക്കാൻ ഈ അഞ്ച് മേഖലകൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട അറിവുകളാണ് ഈ അറിവുകൾ അതാണ് ഇത് മാത്രം ഇതിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ദക്കരിയ ഇദ്രീസ് ഇലിയാസ് ഒക്കെ ഓപ്ഷണലായിട്ടുള്ളതാണ് അതിൽ ഇലിയാസ് ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് അത് പിന്നീട് ഞാൻ സൂചിപ്പിക്കേണ്ടത് ഇലിയാസ് എന്നാണ് വളരെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഇലിയാസിന്റെ മേഖല അത് സൂക്ഷിക്കേണ്ട മേഖലയാണ് അത് പിന്നെ പറയാം സലാമുൻ അല ഇലിയാസി ഇലിയാസിന് സലാം ഉണ്ടായിരിക്കൽ അത്യാവശ്യമാണ് കാരണം ഇലിയാസ് ലോകത്തിന് പലതും ചെയ്തിട്ടുണ്ട് അത് പിന്നെ പറയാം അതാണ് ഒഴിവ് കാല മൂസാലി ഫത്താഹു ഫത്ത എന്ന് പറയുന്നത് ഫത്ത എന്ന് പറയുന്നത് തന്റെ ഫത്തയോടാണ് പറയുന്നത് അല്ലാതെ വാലിയക്കാരനോടല്ല ഇവര് പലയിടത്തും പല അർത്ഥം പറയുന്നത് മൂസ വാലിയക്കാരനോട് പറഞ്ഞോന്ന് അപ്പൊ ഞാൻ ചോദിച്ചു ഇബ്രാഹിം വാലിയക്കാരനാണോ ഇബ്രാഹിമിനെ ഫത്ത എന്ന് പറഞ്ഞിരിക്കണല്ലോ ഇബ്രാഹിം പണിയെടുക്കാൻ പോയ വാലിയക്കാരൻ തന്നെ കൂലിക്ക് നിൽക്കുന്ന ആള് എന്നാണ് ഇവര് ഉദ്ദേശിക്കുന്നത് മൂസ മൂസ തന്റെ വാലിയക്കാരനോട് പറഞ്ഞു യൂസഫ് വാലിയക്കാരനാണോ അതല്ല എസ്തഫ് അത് ഞാൻ വിശദീകരിക്കേണ്ടത് എസ്തഫ്തൂനൊക്കെയാണ് നമ്മിൽ ഓരോരുത്തരിലും ഫത്വ പറയാനുള്ള ഒരു കഴിവുണ്ട് ഓരോ വ്യക്തിയിലും ജ്ഞാനങ്ങൾ അറിവുകൾ നേടുമ്പോ ആ തീരുമാനമെടുക്കുന്ന ആളോട് തന്റെ സ്വയം പ്രതിജ്ഞയാണത് ഞാന് ലാ അബ്റഹു ഹത്ത അബ്ലുഗ ഞാൻ എത്തുന്നത് വരെ ഇനി എനിക്ക് ചലനമില്ല ഇനി എനിക്ക് നിൽക്കലില്ല എവിടെ മജ്മഉൽ ബഹ്റൈനി അറിവിന്റെ രണ്ടിന്റെയും സംഗമസ്ഥാനം
അം അംലിയ അത് നീ എത്തിയില്ലെങ്കിൽ ഞാൻ മുന്നോട്ടും പോയിക്കൊണ്ടേയിരിക്കും. ഹക്കുബ, ഒരുപാട് നൂറ്റാണ്ടുകൾ, ഒരുപാട് പ്രതിസന്ധികൾ. ഹക്കബ് എന്നാണ് ഹക്ക്, ഒരുപാട് പ്രതിസന്ധികൾ, സത്യങ്ങളെ തേടിക്കൊണ്ടുള്ള യാത്രയാണ് ഹക്ക്. തേടിക്കൊണ്ടുള്ളതാണ് ഹക്കുബ. ഹക്ക് തേടിക്കൊണ്ട് ഒരുപാട് യാത്ര ചെയ്യും. അത് അല്ല, അത് ഇത് ഈ ഹക്ക് കണ്ടെത്താതെ ഇനി എനിക്ക് അതാണ് ഈ മജ്മഉൽ ബഹ്റ വിശ്രമമില്ല. അവിടേക്കുള്ള യാത്രയാണ്, സ്വയം തീരുമാനമെടുക്കാൻ. എന്താണ് കയ്യിലുള്ളത്? റൂത്താണ് കയ്യിലുള്ളത്. സ്വന്തം അറിവ്, നിലവിലുള്ള അറിവ്, ഈ അറിവിന്റെ അന്വേഷണമാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ ഒരു മീനെ പൊരിച്ച് റോസ്റ്റാക്കി വാലിയക്കാരനെയും കൂട്ടി യാത്ര പുറപ്പെട്ട് രണ്ട് സമുദ്രങ്ങള് എവിടെയാണ് സംഗമിക്കുന്ന സ്ഥലം ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറയാന ആ വിശദീകരണമാണ് എടുക്കുന്നതെങ്കിൽ എനിക്കൊരു തടസ്സമില്ല, ഞാൻ അതിന് എതിരല്ല. അത് എടുക്കുന്നവർക്ക് എടുക്കാം, തർക്കിക്കാനില്ല, തർക്കല്ല. ഒരാൾക്ക് പറയാണ് യുമൂസ തന്റെ വാലിയക്കാരനെ വിളിച്ചു വരുത്തി, അവന്ന് വാവ് ഇതൊരു മീനെ പൊരിച്ച് റോസ്റ്റാക്കി അത് ഇരയിൽ പൊരിഞ്ഞിട്ട് പോവുക, നമുക്ക് യാത്ര പോവുക. മജ്മഉൽ ബഹ്റൈൻ എവിടെയുണ്ട്? അവിടെ പോയിട്ട് നമുക്ക് ആ രണ്ട് സമുദ്രങ്ങൾ സംഗമിക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് കണ്ട് ടൂർ അടിച്ചിട്ട് വരിക. നമുക്ക് പോകാന്ന് പറഞ്ഞ് പോയി അവിടെ എത്തി ഒരു പാറപ്പുറത്തിരുന്നപ്പോ ഈ മീന് അവിടുന്ന് നീട്ടി ഓടി സമുദ്രത്തിൽ ഒരു വഴി ഉണ്ടാക്കി അതിലൂടെ നടന്നുപോയി ആ മീന് എന്ന് വിശ്വസിക്കുന്ന ആളും ആ വ്യാഖ്യാനം എടുക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് തർക്കമില്ല, നമുക്ക് ഒരു തർക്കമില്ല. പക്ഷെ എനിക്ക് വേണ്ട ആ അറിവ് തന്നെയുള്ളൂ. ഞാൻ പലപ്പോഴും പറയാറുള്ളത് ആ അറിവ് ഇങ്ങോട്ട് പറമ്പല്ല, ആ അറിവ് ഇങ്ങനെ വെച്ചോളി. അത് നമ്മൾ എന്നോ ഒഴിവാക്കി പോകുന്ന അറിവാണ്. അവിടുന്നൊക്കെ പോകുന്നു, ഇപ്പഴാണ് അവിടുന്നൊക്കെ പോന്ന് ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുകയാണ്. ഇനി ആ അറിവുമായിട്ട് ഇങ്ങോട്ട് വരണ്ട, അത് നിങ്ങളെടുത്തോളൂ. ഞാൻ മാനിയ, ഞാൻ പറയല്ലേ, ഞാൻ മാനിയ, തടസ്സമില്ല, ഒരു തടസ്സമില്ല, ഒരിക്കലും എതിർക്കുന്നില്ല. നിങ്ങളെ കാഫിറാക്കാനില്ല, മുശ്രിക്കാക്കാനില്ല, നിങ്ങളെ നരകത്തിന്റെ അവകാശികളാക്കാനും ഇല്ല. ഇതിനൊന്നും നമ്മൾ നിൽക്കണില്ല. നമ്മൾ ഈ അറിവ്, നമുക്ക് മനസ്സിലായ അറിവ് ഇതാണ്, ഇത് പറയാനുള്ളത് മാത്രമാണ്. ഇതാണ് അത് ഓതി വെച്ച ആയത്ത്, ഇത്രയാണ്. ഇനി അവിടുന്ന് കുറെ അങ്ങോട്ട് പോകുന്നുണ്ട്, അത് പിന്നെ വിശദീകരിക്കാം. അവസാനിപ്പിക്കുകയാണ്, ഞാനൊരു സൂചന മാത്രം തരാം. ചോദിച്ചു വരുമ്പോ ചോദിച്ചു, വരുമ്പോഴല്ല മുമ്പും ചോദിച്ചതാണ്, ഈ ബക്കറത്ത് എന്താണ്? നല്ല അറിവാണ് യൂസഫിന്റെ ബക്കറത്തും പിന്നെ സെമീനാണ് യൂസഫ് എടുക്കുന്നത്. അതല്ല, ബക്കറ തന്നെയാണത്. ഏഴ് ബക്കറാത്തുകൾ, ഏഴ് ഇജാഫായ ബക്കറാത്തുകൾ, സെമീനായ ബക്കറാത്തുകൾ, ഇജാഫായ ബക്കറാത്തുകളെ തിന്നണത്. നല്ല അറിവുകളാണത്. നല്ല അറിവുകൾ വരുമ്പോ മറ്റേ അറിവുകളൊക്കെ പോകും. തെറ്റായ അറിവാണ് എന്നൊരു ധാരണ, അത് വേറെ വരെ പെസക് വന്നതാണത്. അത് സവിസ്തരം വിശദീകരിക്കേണ്ടതാണ്. ബക്കർ എന്ന് പറഞ്ഞാൽ അൽ ആലമുൽ അംസലു ലിൽ ഇൽമി എന്നാണ്. അറിവിന്റെ ഏറ്റവും ഉന്നതമായ മാതൃകാപരമായ ലോകമാണ് അൽ ബക്കർ. ബക്കറ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കീറിമുറിക്കുവാണ്, ടു ഓപ്പൺ ആണ്. നിങ്ങൾ ഏത് പിന്നെ ഡിക്ഷണറി അടിച്ച് നോക്കിക്കോളും, ബക്കറ എന്ന വാക്കിന് ടു ഓപ്പൺ കിട്ടും, തുറക്കുക, തടസ്സങ്ങളെ കീറിമുറിച്ച് മുന്നോട്ട് പോവുക. ഒരു കുപ്പിയാണെങ്കിൽ, ഒരു അടപ്പാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പിന്നെ റൂമൊക്കെ ആണെങ്കിൽ ബക്കറ എന്ന് പറഞ്ഞാൽ അതിനെ ഓപ്പ് തുറന്നു എന്നാണ്. അപ്പൊ അറിവിന്റെ ലോകത്തേക്കുള്ള തുറക്കലാണ് ബക്കറ എന്ന് പറഞ്ഞാൽ. ആ അറിവിന്റെ, നമ്മൾ കണ്ടെത്താത്ത അറിവിന്റെ ലോകത്തിന് കീഴൊതുങ്ങാനാണ് തെതുബഹു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറുക്കുക, നിങ്ങൾ നിങ്ങളെ അറുക്കാനാണ്, ആ അറിവിന് നമ്മളെ ബലി കൊടുക്കാനാണ് ആ പറയുന്നത്. മനസ്സിലായ അത് ചെറിയ തിരുത്തുണ്ട്. മുമ്പ് നമ്മൾ പറയുന്നത് നമ്മളിനെ നെഗറ്റീവായ അറിവുകൾ ഡിലീറ്റ് ചെയ്ത് പിന്നെ ഒഴിവാക്കി കളയുക എന്നുള്ള അർത്ഥത്തില് അത് നമ്മളെ ഒരു അറിവ് കുടുക്കി കളഞ്ഞതാണ്. അത് ചെറിയൊരു പിഴവ് പറ്റി. അത് ഞാൻ കൂടുതൽ
വിശദീകരിക്കാം പിന്നീടൊരു ക്ലാസ്സിൽ. ഇന്ന് അവസാനിപ്പിക്കാം. അത് ചുരുങ്ങിയതൊരു രണ്ടു മണിക്കൂറെങ്കിലും ആ വിശദീകരിക്കാനാണ്. 10 ഗുണങ്ങളോടുകൂടിയ അറിവാണത്. 10 ഗുണങ്ങൾ കൂടിയ അറിവാണ് അതാ പറയുന്നത്. 1 ഫാരിവല്ലാത്ത അറിവ്, ദിക്റായ അറിവ്, അവാനായ അറിവ്, പിന്നെ അതിന്റെ സഫറായ അറിവ്, തസുറു നാളിനായ അറിവ്, മുസല്ലമത്തായ അറിവ്, ലാസിയത്തീഹ, ഇങ്ങനെ 10 ഗുണങ്ങളോടുകൂടിയ അറിവിനെ സ്വീകരിക്കാനാണ് അവരോട് പറയുന്നത്. ഈ 10 ഗുണങ്ങൾ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം ഇൻഷാ അല്ലാഹ്. അടുത്ത ആഴ്ചയും ഒഴിവാണ്, അന്ന് ആ ക്ലാസ്സിനെ ആക്കാം. 10 ഗുണങ്ങളോടുകൂടിയ അറിവാണത്. ആ അറിവിനെ ഉൾക്കൊള്ളാനും അതിനെ സബഹ എന്ന് പറഞ്ഞി അൽ ഇൻഖിയാദ് വൽ ഹുദൂർ ലിൽ മഅലൂമാത്തി എന്നാണ് അതിന്റെ ശരിയായ അർത്ഥം. അൽ ഇൻഖിയാദ് കീഴടങ്ങലും വൽ ഹുദൂർ അതിന് കീഴ്പ്പെടലുമാണ്. ലിൽ മഅലൂമാത്തി അറിവുകൾക്ക്, ഏതറിവുകൾക്ക്? അൽ ആലമുൽ അംസൽ ഏറ്റവും മസലായ മോഡലായിട്ട് ചിത്രീകരിക്കാൻ പറ്റുന്ന ഉന്നതമായ അറിവിന്റെ ലോകത്തിനുള്ള അൽ ഇൻഖിയാദ് വൽ ഹുദൂർ കീഴൊതുങ്ങലും അടിപ്പെടലുമാണ് എന്ത് റബഹ എന്ന് പറഞ്ഞത് വാക്കിന്റെ അർത്ഥം. ഇത് ആണെങ്കിൽ എല്ലാർക്കും ശരിയാവും. മറ്റേ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇബ്രാഹിമിന്റെ മകന്റെ ദബുഹെത്തുമ്പോഴത്തിന് അത് നമുക്ക് പ്രശ്നം സൃഷ്ടിച്ചിരുന്നു. ഇത് ആണ് അതിന്റെ അൽ ഇൻഖിയാദ് വൽ ഖുദൂഉ ലിൽ മഅലൂമാത്ത്, അറിവിനു വേണ്ടി, ജ്ഞാനങ്ങൾക്ക് വേണ്ടി അടിപ്പെടുക. ഞങ്ങൾ പള്ളി തർക്ക ഭാഷയാണ് അത്. അടിപ്പെടുക, കീഴ്പ്പെടുക, കീഴ്പ്പെടുകയും കീഴൊതുങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ അറിവിന്റെ ഇതിനു വേണ്ടി ഉള്ള യാത്രയായിരിക്കണം അത്. അത് പിന്നെ വിശദീകരിക്കാം. റബ്ബുൽ അതാണ് ബക്റ എന്ന് പറഞ്ഞാൽ അൽ ഇഹ്തിറാഖു, കപ്പലിനെ ഇഹ്തിറാഖാണ് ഓട്ടോ വളർത്തുന്നത്. അൽ ഇഹ്തിറാഖു ലിൽ മഅലൂമാത്തി, അറിവിലേക്കുള്ള തുറന്നു പോക്കാണ് എന്ത് റബ്ഹ് എന്ന് പറഞ്ഞാൽ. ഇത് പൈതൃകമായി കിട്ടിയ വ്യാഖ്യാനങ്ങൾ നമ്മൾ എടുത്താൽ പലതും ഇത് ഖുർആൻ സൂറത്തു അൽ ബഖറ ഒരു സംഭവവുമല്ല. അത് മനസ്സിലാക്കി. സൂറത്തുൽ ബഖറ എന്ന് പറയുന്ന ഒരു സംഭവവും അതിൽ വിശദീകരിക്കുന്നില്ല. ഒരു നാടും അതിൽ വിശദീകരിക്കുന്നില്ല. ഒരു കാലവും അതിൽ വിശദീകരിക്കുന്നില്ല. അതിലെ വിശദീകരണങ്ങൾ മുഴുവൻ മനുഷ്യന്റെ ചിന്തയും അറിവും ബുദ്ധിയും രൂപപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഒരു കാലമില്ലാതില്, ഒരു സംഭവമില്ലാതില്, ആദമും മലക്കുകളും അള്ളാഹുവും വട്ടളഞ്ഞിരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു സംഭവം അവിടെയില്ല. പശുവിനെ അറിയുകയും അതിന്റെ തോളിൽ സ്വർണം കൊടുക്കുകയും ചെയ്യുന്ന മൂസയുടെ കാലഘട്ടവും ആ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവവുമായി അതിന് യാതൊരു ബന്ധമില്ല. അതിലുള്ള സംഭവങ്ങളും ആദ്യം മുതൽ അവസാനം വരെ മുഴുവൻ എന്താണ് മനുഷ്യന്റെ അറിവും ചിന്തയും അവന്റെ ബുദ്ധിയെയും അവന്റെ കോൺഷ്യസ് മൈൻഡിനെയും രൂപപ്പെടുത്തിയെടുക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ അതിലുള്ളൂ. പാരമ്പര്യമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ചിലതൊക്കെ ഖുർആനിലുണ്ടില്ല എന്നല്ല, അതാൻ പറയുന്നത്. ചിലതൊക്കെ അതിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കേണ്ടി വരും. ഞാൻ പിന്നെ അവസാനിപ്പിക്കാണ് വിശദിക്കാതെ. എന്നോട് കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നപ്പോ, അതിന്റെ മുമ്പത്തെ ആഴ്ച വന്നപ്പോ ചോദിച്ചു 50 നേര നിസ്കാരം. 50 നേര നിസ്കാരം തന്നെ അഖീമുസ്സലാത്ത എന്ന് ഖുർആനിൽ 50 വട്ടാണ് വന്നിരിക്കുന്നത്. അതിനാണ് ഈ അഖീമുസ്സലാത്ത് ഉണ്ടാക്കിക്കണവര്. പിന്നെ സലവാത്ത് എന്ന് ബഹുവചനത്തിലെ ഖുർആനിൽ വന്നത് 5 പ്രാവശ്യമാണ്. അങ്ങനെയാണ് ഈ 5 നേര നിസ്കാരം ഉണ്ടാക്കിയത്. അത് ഞാൻ ഒരിക്കൽ പറഞ്ഞല്ലോ, ഈ കുല്ലുക്കും മിൻ ആദം, ആദം മിൻ തുറാബ് എന്ന് പറഞ്ഞത് സംഗതി ഹദീസ് ആണെങ്കിലും സംഗതി ശരിയാണ്. മനുഷ്യരെ നിങ്ങളൊക്കെ തുറാബ്, ഈ പ്രപഞ്ചത്തെ തുറാബായി കണ്ടാൽ അതിലെ മുഫ്രദാത്തുകൾ, അതിലെ ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളാണ് ആദം. ശരിയാണ്, നമ്മൾ ഇന്നത്തെ വായന ശരിയാണ്. തുറാബ് ഈ പ്രപഞ്ചമായി കാണുക, മണ്ണ് ഈ പ്രപഞ്ചത്തിലെ സർവ മുഫ്രദാത്തുകൾ, അതാണ് മുഫ്രദാത്തുൽ വുജൂദാണ് ആദം. ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കൾ എന്തൊക്കെയുണ്ടോ ആ വസ്തുക്കളാണ് ആദം. അതിന്റെ അതിൽ നിന്ന് ഉത്ഭൂതമാകുന്ന അറിവുകൾ എന്തൊക്കെയുണ്ടോ അതാണ് അതിന്റെ ദൗജ്, അതാണ് അതിന്റെ ദൗജ്.
അപ്പോ ചില ശരികളൊക്കെ ഉണ്ട്. ഞാൻ മിഹ്റാജ് ഒരർത്ഥത്തിൽ ശരിയാണ്, അറിവിലേക്കുള്ള കയറലാണ്. ഇത് ഇതിനെ ആശയപരമായി വായിക്കുമ്പോ ശരിയാണ്. ഇത് കുറേക്ക് ഇപ്പൊ നിനക്ക് ആരോടാണ് കടപ്പാട്? നിന്റെ ഉമ്മയോട്, നിന്റെ ഉമ്മയോട്, നിന്റെ ഉമ്മയോട്. ഹദീസ് അല്ലെ? ഖുർആനിൽ 3 വട്ടാണ് ഉമ്മ എന്ന് വന്നിരിക്കുന്നത്. ഉമ്മുക്ക 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 എന്ന് ഖുർആനിൽ 3 സ്ഥലത്താണ് വന്നിരിക്കുന്നത്. സംഗതി ശരിയാണ്. ഇതെന്താന്ന് പറഞ്ഞാ, പക്ഷെ നമ്മളെ ഉമ്മാരാന്ന് പറഞ്ഞാ മറിയമാണ്. നമ്മുടെ ഉമ്മാരാണ് മറിയമാണ്. ഇവര് പറയുന്ന എനിക്ക് എന്നെ പ്രസവിച്ച ഉമ്മയല്ല. മാക്കാന ഉമ്മുക്ക് ബഹയ്യ, നിന്റെ ഉമ്മ ബഹയ്യല്ല എന്ന് പറയുന്നത് മറിയമിനോടാണ്. അതാണ് നമ്മുടെ ഉമ്മുൽ കിതാബ്, നമ്മുടെ അറിവിന്റെ ഇത് ബ്രദർസ് ഉമ്മുൽ കിതാബ്. അപ്പൊ നമ്മള് ഈ ഖുർആനിലെ വാപ്പ അമ്മ സഹോദരൻ അതൊക്കെ നിരവധി തവണ പറഞ്ഞതാണ്, ഇനി പറയുന്നില്ല. ഖുർആനിലെ വാപ്പ ഇമ്മ ഏട്ടൻ അഞ്ചൻ സഹോദരൻ സഹോദരി എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ വിചാരിക്കണ്ട, അതൊന്നും ജീവശാസ്ത്രപരമായ സഹോദരി സഹോദരന്മാരല്ല. വാപ്പ എന്ന് കേൾക്കുമ്പോ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മളെ വാപ്പ ഇബ്രാഹിമാണ്. നമ്മളെ വാപ്പ ഇബ്രാഹിം. അതാണ് മുഹമ്മദ് വാപ്പയല്ല എന്ന് പറഞ്ഞ അത്രയേ ഉള്ളൂ. അത് പിന്നെയും പിന്നെയും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഞാൻ പറയുന്നത്. ഇപ്പൊ 2-3 ദിവസം മുമ്പ് ചോദിച്ചു, മാക്കാന മുഹമ്മദ് വിചാരിക്കുന്നു പറഞ്ഞാൽ എന്താണെന്ന്. മുഹമ്മദ് നിങ്ങളുടെ ആരുടെയും റജലുകളുടെ ആരുടെയും വാപ്പയല്ല എന്ന് പറഞ്ഞാൽ എന്താ? മുഹമ്മദ് വാപ്പയല്ല, മുഹമ്മദ് നമ്മുടെ മർജകല്ല. നമ്മളാരാണെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളായി മാറുക. അതാണ് ഇഖ്റഅ ബിസ്മി റബ്ബിക, നീ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. ഞാൻ മറ്റൊരാളുടെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കേണ്ടതില്ല. ഞാൻ ഞാനാവുക. ഞാൻ ആരാണെന്നുള്ളത് തന്നെ അറിയുന്നത്, ഞാൻ ആരാണെന്നുള്ളത് തന്നെ അറിയുന്നത്. ഇപ്പോ അതാണ് നീ മിക്കുൻ, നീ നീയായി തീരുക. ഫയക്കുൻ, അപ്പോൾ അതായി തീരുകയായി. ഇതാ അറാദല്ലാഹു ശൈഅൻ ഫയഖൂലു ലഹു കുൻ, നീ നീയായി തീരുക. ഫയഖൂൻ, അപ്പോൾ അവൻ അതായി തീരും. അപ്പോൾ അവൻ അവനായി തീരും. അത് പോട്ടെ. അപ്പൊ ഞാൻ ഞാൻ ആരാണെന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ അന്വേഷണമാണ് ഈ യാത്രയാണ് മനുഷ്യൻ. നമുക്കൊക്കെ ഒരു എനർജി ഉള്ളു, ഒരൊറ്റ നെപ്പും വാഹിതത്തിൽ നിന്നാണ് മനുഷ്യന്റെ ഒക്കെ രൂപഘടന. നമ്മളിലെ അനാനീയത്ത് കളഞ്ഞാ മതി, ഞാൻ എന്ന ഭാവത്തെ കളഞ്ഞാ കഴിഞ്ഞു പ്രശ്നം. 2 നെപ്പ് നിൽക്കാൻ പാടില്ല. അതന്നെ ഞാൻ എന്ന നെപ്പിനെ കൊന്ന് അള്ളാഹുവിന്റെ നെപ്പിൽ ലയിക്കുക. അതന്നെ അത് കഴിഞ്ഞാ കഴിഞ്ഞു പിന്നെ അവന് ഭൂമിയിൽ ഒന്നിനോടും ആഗ്രഹമില്ല, ഒന്നിനോടും പകയില്ല പിന്നെ അവനോട്, പിന്നെ ഒന്നിനോടും വിദ്വേഷമില്ല. കാരണം നിങ്ങളിലുള്ളത് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ എങ്ങനെ ഞാൻ കൊല്ലും? ഒറ്റ നെത്താണ് എന്റതും നിങ്ങളതും എന്ന് രൂപം അറിഞ്ഞു കഴിഞ്ഞാൽ, എന്നിലെ ശക്തിയും നിങ്ങളിലെ ശക്തിയും ഒന്നാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ വടിയെടുക്കും നിങ്ങൾക്ക് നേരെ? ഈ തിരിച്ചറിവാണ് മനുഷ്യന് കൊടുക്കുന്നത് ഖുർആൻ. ഇതിനപ്പുറം തന്നെ ഖുർആന് പറയാനുള്ള ഇല്ല. എന്തോ അത് ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ട് ബഷറിൽ നിന്ന് പടച്ചു, എന്തുകൊണ്ട് തീരിൽ നിന്ന് പടച്ചു, എന്തുകൊണ്ട് നെത്തിൽ നിന്ന് പടച്ചു എന്ന് 3 സ്ഥലത്ത് മാറി പറയാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞു തരാം ഇൻഷാല്ലാ. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞത്, 1 സ്ഥലത്ത് ഇന്ന ഖലഖിനാകും മിൻ നഫ്സിൻ, 1 സ്ഥലത്ത് ഇന്ന ഖലഖിനാകും മിൻ തുറാബിൻ, 1 സ്ഥലത്ത് ഇന്ന ഖലഖിനാകും മിൻ മായിൻ. എന്തോന്ന് പറയും, 3 മാറ്റി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അതിന്റെ വ്യക്തമായ കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അതെന്ന് പറയുന്നത്, വ്യക്തമായ കാരണങ്ങളുണ്ട്. കാരണങ്ങളില്ലാതെ ഒന്നും പറയരുത്. അപ്പൊ ഇനി ആരും ചോദിക്കരുത് മുഹമ്മദ് വാപ്പയല്ല എന്ന് പറഞ്ഞാൽ മുഹമ്മദിന് ആൺകുട്ടി അതുണ്ടായിരുന്നില്ല എന്നല്ല. അതാണ് റസലെന്ന് പറഞ്ഞാൽ ആൺകുട്ടികളെ വാപ്പയല്ല,
പെൺകുട്ടിയുടെ വാപ്പയാണ് മുഹമ്മദ് എന്നല്ല, നിങ്ങളുടെ വാപ്പ മുഹമ്മദ് അല്ല, മുഹമ്മദ് നിങ്ങളുടെ ആരുടെയും റജലുകളുടെ വാപ്പയല്ല എന്നാണ്. അപ്പൊ ഇവരെന്തായി, മുഹമ്മദിന് വെറും പെൺകുട്ടികളെ ഉണ്ടായിരുന്നു, രണ്ട് കുട്ടികളുണ്ടായിരുന്നു, ഇബ്രാഹിം എന്നും ആസിം എന്നും രണ്ട് കുട്ടികളുണ്ടായിരുന്നു, അവർ മരിച്ചുപോയി. അപ്പൊ പിന്നെ ഈ ആയത്തിറക്കി, മുഹമ്മദ് നിങ്ങളിൽ ആരുടെയും ആൺകുട്ടികളെ വാപ്പയല്ല, അതുകൊണ്ട് നിസാബുകള് പെൺകുട്ടികളെ വാപ്പയാണ് മുഹമ്മദ് എന്നാക്കി വരുന്നത്. നിങ്ങളിൽ നിന്ന് തജല്ലിയാത്ത്, അതാണ് തജല്ലിയാത്ത് എന്ന് പറഞ്ഞാൽ ഉരുത്തിരിഞ്ഞു വരുന്ന വ്യക്തമായി വെളിവായി വന്ന അറിവുകൾ, അതാണ് റജൽ. വളരെ വ്യക്തമായി വന്ന അറിവുകൾ, ഈ റജലും നിസാബും എത്ര വന്നാലും ആൾക്കാർക്ക് പിന്നീട് ഒന്നും കൂടി പറയണം. നിസാബ് എന്ന് പറഞ്ഞാൽ ഇർത്തിക്കാത്തുകൾ, നമ്മളിൽ നിന്ന് വളർന്നു വരുന്ന അറിവുകൾ, ഇതാണ് നിസാബ്. പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണത്തിലൂടെ അന്ന് തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഒരു ഡോക്ടറും ഒരു പിന്നെ മെഡിക്കൽ കോളേജ് എടുത്താൽ അവിടുത്തെ പ്രൊഫസർമാര് റജലാണ്, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അവിടുത്തെ നിസാബുകളാണ്. അവര് റജലിലേക്ക് എത്തിയിട്ടില്ല, എത്താനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ റജലായി കഴിഞ്ഞ മനുഷ്യന് രണ്ട് കൽപ്പുണ്ടാവൂല, പിന്നെ അവന് രണ്ട് കൽപ്പുണ്ടാവില്ല. ഇത് ഒരു വിഷയത്തില് രണ്ട് വീക്ഷണം അവന് വെച്ചുപുലർത്തൂല, അവന് മാറിക്കൊണ്ടിരിക്കൂല. കലബ എന്ന് പറഞ്ഞാൽ കല്ലബ മാറുകയാണ്, ഇൻകിലാബ് അതാണോ ഇതാണോ, ഇൻകിലാബ് എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാകും, അതാണ് കലബ. അത് ഞാൻ ഈ ബക്കർ പറയുമ്പോൾ നിങ്ങൾക്ക് വിശദീകരിക്കാം. ബക്കറുടെ നേരെ വിപരീതം റക്കബ എന്നാണ്. റക്കബ എന്ന് പറഞ്ഞാൽ ഒന്നിലേക്ക് എത്താൻ വേണ്ടി നമ്മളിങ്ങനെ നിരീക്ഷിച്ചു പോവുക. ഒരു മദ്ഹലോ ഒരു വഴിയോ നമ്മൾ നിരീക്ഷിച്ചു പോവുക, അവിടേക്കുള്ള പ്രവേശനം ബക്കറും. പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം, അതാണ് ബക്കറനെ തിരിച്ചു വായിക്കാൻ റക്കബ റക്കീബാണ്. ആ റക്കീബ് നിരീക്ഷിക്കുക. അപ്പൊ നിങ്ങൾ നോക്കൂ, അപ്പോ ഇതാണ്. അപ്പൊ മുഹമ്മദ് അബല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ വാപ്പയാരാണ്, ഹംസാകങ്ങളുടെ വാപ്പയാരാണ്, ഇബ്രാഹിമാണ്. എന്റെ വാപ്പ മഹമാത്ര വാറുണ്ട് അത് വേറെ, പക്ഷെ എന്റെ ആശയപരമായ വാപ്പ ആരാണ്? ഇല്ലത്തെ അബീക്കും ഇബ്രാഹിം. ഇനി ഇത് ചോദിക്കരുത്, ഇടക്കിടക്ക് ചോദിക്കരുത്, ഇടങ്ങാറാക്കരുത്. എനിക്ക് ഒരുപാട് പറയാനുണ്ട്, അതാണ് പിന്നിലേക്ക് കൊണ്ടാകരുത്. ഇബ്രാഹിം മുഹമ്മദ് വാപ്പയല്ല, മുഹമ്മദ് മർജ അല്ല, നമുക്ക് തിരിച്ചു പോയി റഫർ ചെയ്യാനുള്ള, തിരിച്ചു പോകാനുള്ള ഇടമല്ല മുഹമ്മദ്. മറിച്ച് എന്താണ് മുഹമ്മദ്? ഖാതമുൻ നബിയീൻ. ഈ നബുവത്തുകൾ ഓരോ ഇബ്രാഹിമിന്റെയും മൂസയുടെയും ഈസയുടെയും നൂഹിന്റെയും ഈ നബുവത്തുകളുടെയൊക്കെ ഖാതമ സമാഹാരം മുഹമ്മദിലാണ്. ഇതൊക്കെ മുഹമ്മദിലുണ്ട്. പിന്നെന്താണ് മാക്കാന മുഹമ്മദ് നബാഹദും മിൻ ദാലിക്കും വലാക്കിം റസൂലുള്ളാഹ്. റസൂലുള്ളാഹാണ്, റഹ്മാനിൽ നിന്നും പോന്ന് അള്ളാഹുവിലേക്ക് എത്തിയ റസൂലാണ്. റബ്ബിന്ന് പോന്ന് റഹ്മാൻ എന്ന് പോന്ന് അള്ളാഹുവിലേക്ക്, ഇബാദുള്ളു അബ്ദുൾ റബ്ബിന്ന് പോന്ന് അബ്ദുൾ റഹ്മാനിൽ നിന്ന് പോന്ന് അബ്ദുള്ളയിലേക്ക് എത്തിയതാണ്. ആരാണ് അബ്ദുള്ള? അത് ഞാൻ പറയല്ലോ, ഒരിക്കൽ സംഗതി ശരിയാണ്, ഈ അബ്ദുള്ളയുടെ മകനാണ് മുഹമ്മദ് എന്ന് പറഞ്ഞത് ശരിയാണ്. കാരണം അബ്ദുള്ളയും കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് ജനിക്കുന്നത്, ഈസയും കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് ജനിക്കുന്നത്. അപ്പൊ മുഹമ്മദിന്റെ വാപ്പ അബ്ദുള്ള, മുഹമ്മദിന്റെ ഉമ്മ ആമിന. നിർഭയത്വവും സമാധാനവുമാണ് അദ്ദേഹത്തിന്റെ അടിസ്ഥാനപരമായ അറിവ്. ആമിനയാണ് അമ്മ നൽകുന്ന അറിവെന്തോ, അതാണ് മുഹമ്മദിന്റെ ഉമ്മ. മനസ്സിലായോ? മുഹമ്മദ് ലക്ഷ്യം വെക്കുന്ന, മുഹമ്മദ് അടിസ്ഥാനപരമായി കാണുന്ന, തനിക്ക് ജന്മം നൽകുന്ന അറിവായി മുഹമ്മദ് കാണുന്നത് അമ്മ നൽകുന്ന അറിവുകളെയാണ്. ഇതിനൊക്കെ ഒരു പൈതൃകമുണ്ട്, വെറുതെ ഒന്നുമില്ല. ഞാൻ പിന്നെ പറഞ്ഞത് അവിടേക്ക് പോയാൽ അതിനെ ന്യായീകരിക്കലാണ്. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ മുഹമ്മദ് റജലുകൾക്ക് രണ്ട് കൽബില്ല എന്ന് ഖുർആൻ പറഞ്ഞതാണ്. ഒമാ ജഅലല്ലാഹു ലിറജുലിൻ ഫീ ജൗഫിഹി മിൻ ഖൽബൈനി. അങ്ങോട്ടും മാറൂല, ഇങ്ങോട്ടും മാറൂല. കാരണം അവൻ റജലായി കഴിഞ്ഞു, തജല്ലിയാത്തിൽ വന്നു കഴിഞ്ഞു. നിസാബിൽ ഉണ്ടാവും,
അതാണ് ഒമാ ജഅലല്ലാഹു ലിനിസാഇൻ മിൻ ഖൽബൈനി എന്ന് പറഞ്ഞ് പറയാത്തത്. ഒരു പെണ്ണിനും രണ്ട് കൽബ് കൊടുത്തിട്ടില്ല അല്ലാഹു എന്ന് പറയാത്തത്. കാരണം അവർ അറിവിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് വീക്ഷണങ്ങളിൽ മാറ്റം വരാം. അതന്നെ കല്ലതാണ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് കഥാ കഥിനറാ തകല്ലുപ വജീക കടന്നു മുഹമ്മദിന്റെ വജീഹ് ഉന്നതങ്ങളിൽ കടന്നു മാറിയാണ്. ഏത് വേണം എന്നുള്ള കൽബാണ് അല്ലേ തകല്ലുപുക്കാജ്യതയിൽ. നീ അറിവ് സ്വീകരിക്കുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, പിന്നെ വിശദീകരിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും.